ഹലോ വെൽക്കം ബാക്ക് ടു അറസ് ഹോംമേഡ് രമ്യയാണ് അപ്പോ ഇന്ന് നമ്മൾ അച്ചപ്പത്തിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അച്ചപ്പം ഇഷ്ടമല്ലാത്തതായിട്ട് ആരുമില്ല അല്ലേ അപ്പോ സാധാരണ ഞാൻ അരി കുതിർത്ത് പൊടിച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷെ ഇന്ന് ഞാൻ വറുത്ത അരിപ്പൊടി വെച്ച് എങ്ങനെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് അപ്പോ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ലൈക്ക് തരണം പിന്നെ അതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള വാല്യബിൾ ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ നിങ്ങൾ എപ്പോഴും കമന്റ് ബോക്സിൽ ഇടാനായിട്ടും മറക്കരുത് കേട്ടോ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരു വലിയ താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇതിവിടെ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ ഒരു അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ അപ്പം എൻ്റെ ഈ മുട്ട എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ രണ്ട് മുട്ട യൂസ് ചെയ്തുള്ളൂ പക്ഷേ ഇപ്രാവശ്യം കണ്ടോ മുട്ട ഭയങ്കര കുഞ്ഞൊരു മുട്ടയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുക്കുന്നത് അതേസമയം വലിയ മുട്ടയാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് രണ്ടെണ്ണ എടുത്താൽ മതി മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമില്ല അപ്പം ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുക്കുന്നത് അപ്പോൾ അത് പൊട്ടിച്ച് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം ഇനി അടുത്തതായിട്ട് നമുക്കൊരു 1/3 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു 1/4 കപ്പിലും കുറച്ച് കൂടുതൽ കേട്ടോ ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾക്ക് 1/4 കപ്പ് മതി എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് തന്നെ ഇട്ടാൽ മതി പക്ഷേ ഇവിടെ കുറച്ചൊരു മധുരം മുന്നിൽ നിൽക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ 1/3 കപ്പ് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് മധുരം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ അച്ചപ്പം നന്നായിട്ട് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതും നോക്കിയിട്ട് വേണം ഇടാനായിട്ട് ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് വേണ്ട ഒരു നുള്ള് മതി അതൊരു ചെറിയൊരു ആ ഒരു കളറൊന്ന് മാറാനാണ് അത് പറഞ്ഞ് നല്ല മഞ്ഞ കളറിലൊന്നും ഇരിക്കില്ല നമ്മുടെ അച്ചപ്പം ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് ഇത് വേണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല കറുത്ത എള്ള് അതിട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകം ഇങ്ങനെ മെല്ലെ ഒന്ന് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ മെല്ലെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഇപ്പം ഇവിടെ എനിക്കിവിടെ ചുറ്റും നിറച്ച് സഹായികളാണ് മനസ്സിലായല്ലോ അല്ലേ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു തടി തവി വെച്ചിട്ടോ ഒന്ന് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം എന്നാ പാറു ഒന്ന് ബീറ്റ് ചെയ്തോ ഇവിടെ പാറുണ്ട് അപ്പോൾ പാറുവാണ് എന്നെ ഈ അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണം അവളുടെ ഫേവററ്റ് സ്നാക്കാണിത് അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ ഏകദേശം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ശരിക്കും 2 കപ്പ് തേങ്ങാപ്പാലാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആ 1 കപ്പ് തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിച്ചത് ഇനി നമുക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യമനുസരണം ആ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 കപ്പ് അരിപ്പൊടിയാണ് ഈ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നല്ല വറുത്ത അരിപ്പൊടി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അല്ലാതെ പച്ച വറുക്കാത്ത അരിപ്പൊടി അല്ല അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒരു എന്താ പറയുക അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ 1 കപ്പ് അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ ഇനി 1 കപ്പ് മൈദയും കൂടി വേണം അപ്പോൾ ആ മൈദയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് അരിച്ചങ്ങോട്ട് നമ്മുടെ ഈ ഒരു മിക്സറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ അപ്പോൾ പാറു മിക്സ് ചെയ്യുകയും ഞാൻ ഈ പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ആ അരിപ്പൊടിയും മൈദയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ 2 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് മെല്ലെ ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ ഇതാ ഇപ്പോൾ ഈ മിക്സ്ചറിൻ്റെ ഈ ഒരു ഇത് കണ്ടോ ഇത് ഇത്തിരി ഒരു കട്ടിക്കുള്ളത് നമുക്ക് ഇത്രയും കട്ടി ആവശ്യമില്ല അപ്പോൾ ഞാൻ 2 കപ്പ് തേങ്ങാപ്പാൽ ഓൾറെഡി ഒഴിച്ചു അപ്പോൾ അത് പോരാ അപ്പോൾ ഞാൻ 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു അച്ചപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്ക് ഇത് അങ്ങനെ ഒരുപാട് തിക്കല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ല ഇതിൻ്റെ 2 ഇടയിലൊരു കൺസിസ്റ്റൻസിയാണ് ഞാൻ എന്താ എൻ്റെ ഈ ഒരു കയ്യിലൊന്നിങ്ങനെ ഞാൻ ഇറ്റിച്ച് കാണിച്ചുതരാം കണ്ടോ കണ്ടോ ഇതിങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്കിതാ ഇങ്ങനെ ഒന്ന് മെല്ലെ ഒഴുകുന്ന കൺസിസ്റ്റൻസി ഇതങ്ങനെ നമുക്ക് അങ്ങനെ ഒരുപാട് നേരം മാറ്റി വെക്കേണ്ട ഒരു സാധനമൊന്നുമല്ല നമുക്കിത് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കട്ടെ
അപ്പോൾ ഞാൻ ഇതവിടെ എൻ്റെ അച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ചട്ടിയിൽ ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണയിൽ ഇങ്ങനെ മുക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഇന്നലെ രാത്രി മുതൽ ഞാൻ മുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം എന്നാലേ നമുക്കിതൊന്ന് ഇടുമ്പോൾ നമുക്ക് നന്നായിട്ട് വീഴുള്ളൂ. അതും ഇപ്പോൾ ഉറപ്പൊന്നുമില്ല അങ്ങനെ വീഴുമെന്ന്. എനിക്കത് ഇട്ട് നോക്കിയാലേ അറിയുള്ളൂ. കാരണം എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് ആദ്യത്തെ രണ്ടു മൂന്ന് പ്രാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ അച്ചിന്ന് ഇളകി വരാനായിട്ട്. അത് കുറച്ചൊരു ട്രിക്കിയാണ്. ചിലപ്പോൾ ഒരു മൽപ്പിടുത്തമൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യണത്. ഞാനിപ്പോൾ ആ ചീനിച്ചട്ടിയിൽ ഞാൻ കുറച്ച് എണ്ണ വെച്ചിട്ട്, കാരണം ഈ അച്ച് നമ്മളെപ്പോഴും എണ്ണയിൽ മുങ്ങി ഇരിക്കണം. നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ആണെങ്കിലും നമ്മളതങ്ങനെ എണ്ണയിൽ മുക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്കത് നന്നായിട്ട് ഇതിനകത്തേക്ക് ഇളകി വീഴുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഇങ്ങനെ ഈ എണ്ണയിലേക്ക് ഒന്നിങ്ങനെ ഈ മാവ് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കി ഇതായോ ഇല്ലേന്ന് അറിയാനായിട്ട്. അപ്പോൾ അതാ അതിങ്ങനെ മെല്ലെ ഒന്നിങ്ങനെ പൊങ്ങി വരുന്നൊരു പരുവ ആയിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും ആ എണ്ണ ആയിട്ടില്ല. അപ്പോൾ അത് ഇടുമ്പോഴത്തേക്കും ഉടനെ തന്നെ അത് പൊങ്ങി വരണം മുകളിലേക്ക്. അപ്പോഴാണ് അത് എണ്ണയുടെ കറക്റ്റ് പരുവാവുക. അതേസമയം ഇവിടെ ചീനിച്ചട്ടിയിൽ ആയിട്ടും ഉണ്ട്. കാരണം ചീനിച്ചട്ടി പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് ഹോട്ടാവുമല്ലോ. അത് എൻ്റെ അയണ്ട കാസ്റ്റ് അയണ്ട ചീനിച്ചട്ടിയാണ്. എനിക്ക് ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം. കാരണം നമ്മുടെ ആ ഹീറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് എപ്പോഴും ഈ ഒരു കാസ്റ്റ് അയണിലാണ്. അപ്പോൾ നമ്മുടെ ഇതിവിടെ ഏകദേശം നന്നായിട്ട് ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാനൊന്ന് മുക്കിയൊന്ന് നമുക്ക് ഫസ്റ്റ് വേണമൊന്ന് ഇട്ട് നോക്കാം. ഈ പറഞ്ഞ പോലെ വരുമോ ഇല്ലേ എന്നൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ചീനിച്ചട്ടിയിലേക്കാണ് ആദ്യം ഇടാൻ പോണത്. അപ്പോൾ അതാ ഇതിങ്ങനെ എടുക്കുക. ഇതിങ്ങനെ മുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അച്ച് മുഴുവനും മുങ്ങിപ്പോവരുത്. ഇതാ ഒരു മുക്കാൽ ഭാഗം മുങ്ങി. ആ മാവ് നമ്മുടെ അച്ചിലേക്ക് ആയി. ആയതിനു ശേഷം നമ്മളിത് എണ്ണയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മുക്കണം. ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടേ നമ്മൾ ഒന്നിങ്ങനെ ഇളക്കാൻ പാടുള്ളൂ. കണ്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഇളകി വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്ര എളുപ്പമില്ല. അത് ആദ്യത്തൊക്കെ ആയതുകൊണ്ടാണ് അത് ശരിയാവുന്നത്. അപ്പോൾ നമ്മുടെ തീ ഒന്ന് കുറച്ചൊന്ന് വെക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അച്ഛന് ഇളകാനായിട്ട് കുറച്ച് പാടുണ്ട്. അതാ ഫസ്റ്റ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ഒരു സ്ക്യൂർ എടുത്തിട്ട് ഒന്ന് മെല്ലെ കുത്തി കൊടുത്തു. ഇതാ അപ്പോൾ അത് വീണിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ അച്ഛ എവിടെയെങ്കിലും കൊണ്ട് വെറുതെ വെക്കാൻ പാടില്ല. അത് അപ്പോഴും എപ്പോഴും എണ്ണയിൽ തന്നെ മുങ്ങിയിരിക്കണം. അതാ ചൂടായിട്ട് എണ്ണയിൽ തന്നെ എപ്പോഴും മുങ്ങിയിരുന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ വീഴുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് അച്ചപ്പം വീണിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യം ഇത് അച്ചിൽ നിന്ന് ഇളകി വീണില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. അത് വീണ്ടും ഒന്നും കൂടി രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്യുക. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊക്കെ ഒന്ന് വീഴ്ത്ത് അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് വന്നോളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതെടുത്ത് നേരെ ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. എന്നിട്ട് നമ്മുടെ അടുത്തത് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ അവിടെ എനിക്ക് എന്നെ പാറു ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് ഇങ്ങനെ പ്രത്യേക കാണിച്ചുതരാം. നമ്മുടെ അച്ചപ്പം കണ്ടോ, അതിൻ്റെ ആ പാതയൊക്കെ അടങ്ങി ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ മെല്ലെ കോരി ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടുള്ളൊരു പാത്രത്തിലേക്കാണ് ഞാനിത് മാറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത അച്ചപ്പം ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി നോക്കാം നമുക്ക് അല്ലേ. നന്നായിട്ട് ഫ്ലോ നല്ല ഫ്രീ ആയിട്ട് വീഴുന്നവരെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊന്നിങ്ങനെ ഇതാ കണ്ടോ പ്രിപ്പയിൽ കൊടുത്തു. കണ്ടോ കറക്റ്റായിട്ട് വീണത് കണ്ടോ ഇപ്പോൾ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ആ ഫസ്റ്റ് ടൈമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടില്ല. നമ്മുടെ അച്ഛ എപ്പോഴും നമ്മൾ ഇതേപോലെ എണ്ണയിൽ വെക്കാനും ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഇതിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ അടുത്തത് വീണ്ടും ഉണ്ടാക്കാം. വീണ്ടും നമ്മൾ എപ്പോഴും അടുത്ത ഒരു മാവിലേക്ക് മുക്കുന്നതിന് മുമ്പേ നമ്മുടെ അച്ചപ്പത്തിൻ്റെ ഈ അച്ച് നല്ല ചൂടാണോന്ന്, അതാണ് ഇതിനകത്തൊരു ട്രിക്ക് ഉള്ളത്. അതായത് ഈ അച്ചപ്പത്തിൻ്റെ അച്ച് ചൂടായിട്ടില്ലെങ്കിലാണ് നമ്മുടെ ഇന്ന് വിട്ടുവരാതെ ബുദ്ധിമുട്ട്. മൺസ് ഈ അച്ചിന്ന് ഇളകി തുടങ്ങി കഴിഞ്ഞാലേ പിന്നെ ഈ അച്ചപ്പ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു തെറപ്യൂട്ടിക്കലാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ നമ്മളിങ്ങനെ മുക്കുന്നു, നമ്മൾ എണ്ണയിലേക്ക് ഇങ്ങനെ ഇടുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇളകി ഇങ്ങനെ വീഴുന്നത് ഒക്കെ ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ള അച്ചപ്പങ്ങൾ കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ എന്താ ഒരു അച്ചപ്പം എടുത്തിട്ടുണ്ട്. അത് ഉണ്ടാക്കിയതൊന്ന് കാണിച്ചു തരാനാ. ഇതാ കണ്ടോ നല്ല പോലെ ആയിട്ടുണ്ട് കണ്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്തും കൂടി നോക്കാം അല്ലേ. നല്ല ക്രിസ്പിയാണ്. ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇതാ നമ്മുടെ അച്ചപ്പങ്ങളെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു.
നല്ല സൂപ്പർ ആയിട്ട് എല്ലാം നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം മാത്രം കുറച്ചൊരു ഷേപ്പ് പോയി. പിന്നെ ഇതാ ഒരു ഇതിൽ പെട്ടതാ കണ്ട അച്ഛ ശരിക്ക് കംപ്ലീറ്റ് ആയിട്ട് മുങ്ങാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു അളവിൽ നിങ്ങൾ അച്ചപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30 മുതൽ 40 വരെയുള്ള എണ്ണം കിട്ടും. ഇപ്പം എൻ്റെ ആ ഒരു അച്ഛൻ്റെ ഒരു സൈസ് കണ്ടില്ലേ, ആ ഒരു സൈസിലാണെങ്കിൽ ഒരു 30 മുതൽ 40 ഇടയിലാണ് കിട്ടുക. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ആരും ഒരു ലൈക്ക് തരാതെയും പോകരുത് കേട്ടോ. അപ്പോൾ ഐ വിൽ സീ യു വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ. വാട്ട് ഈസ് ഇറ്റ് ദേവു? വാട്ട് ഈസ് ഇറ്റ്? അച്ചപ്പം. വാട്ട് ഈസ് ഇറ്റ്? ടെൽ മീ അച്ചപ്പം.